പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നാണം വിറ്റും പണം ഉണ്ടാക്കിയാൽ നാണക്കേടാ പണം മാറ്റും. പണ്ട് മുഴുവൻ കേറ്റി വരുന്ന ഒരു പഴമൊഴിയാണ്. ഇപ്പോഴിത് പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിളാ നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഈ അവതാരം പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ രാവിലെ എഴുന്നേൽക്കുന്നു, ആറ്റിലേക്ക് വരുന്നു, ഉള്ളതെല്ലാം പറിച്ചു കളയുന്നു, ആറ്റി കുളിക്കുന്നു, തിരികെ കയറുന്നു, യൂട്യൂബിൽ ഇതെല്ലാം കൊടുക്കുന്നു. നഗ്നത പ്രദർശനം. ഇങ്ങനെ ഇവര് യൂട്യൂബിലൂടെ സാമാന്യം നല്ല വരുമാനം കണ്ടെത്തുന്നു. നിരവധി വീഡിയോ ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. ഇത് വൈറലായി. ഒരു ചാനലുകാര് ഈ സ്ത്രീയെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തു. അപ്പം യാതൊരു കാര്യവുമില്ലാതെ സമൂഹത്തിലെ അധമമായ പ്രവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് അനാവശ്യമായ പ്രസക്തി കൊടുക്കുകയാണ് ഈ ചാനലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. ഇവർ വലിയ പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ വലിയ കണ്ടുപിടുത്തങ്ങളോ നടത്തിയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. ഇവർ കാണിക്കുന്ന അധമ പ്രവൃത്തിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ സംസ്കാരത്തിൽ വിചാരുന്ന കാര്യമല്ല. പക്ഷേ ഇവർക്ക് ക്രെഡിറ്റ് കൊടുക്കുകയാണ്. ഇത് വന്നതോടുകൂടി അവരുടെ ചില പരാമർശങ്ങൾ ആകെപ്പാടെ പ്രശ്നമായി തീർന്നില്ലേ കഥ. ഇവർ പറഞ്ഞു, ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്, യഥാർത്ഥത്തിൽ എൻ്റെ പേര് ആസിയ നവാസ് എന്നാണ്. ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇമാതിരി വീഡിയോയും പ്രവൃത്തിയും കാണിക്കുന്ന അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ചില ആക്രമണങ്ങൾ ഉണ്ടായതിനാൽ ഞാൻ എൻ്റെ മതം വിട്ട് ഹിന്ദുമതം സ്വീകരിച്ചു. ഹിന്ദുമതം സ്വീകരിച്ചുകൊണ്ട് നിളായായി. ഒപ്പം തന്നെ നമ്പ്യാർ എന്നൊരു ജാതി പേരൂടെ അതിൻ്റെ പുറകെ കൂട്ടിക്കെട്ടുകയും ചെയ്തു. അയ്യോ, പിന്നെ കടക്കപ്പെടുത്തിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നിള എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നമ്പ്യാർ എന്ന ജാതിപ്പേര് ചേർത്തുകൊണ്ട് വലിയ പ്രശ്നമായി. ആകപ്പാടെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചയെന്ന് പറഞ്ഞാൽ ഈ നിള നമ്പ്യാർ എന്ന് പറഞ്ഞ ഈ ഒരു അവതാരത്തെ പറ്റിയുള്ള ചർച്ചയാണ്. സത്യം പറഞ്ഞാൽ ഈ പെണ്ണും പിള്ള കേരളത്തിൽ ഇപ്പോൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് ഒരു വലിയ വർഗീയ വിഷമാണ്. വലിയ ആവശ്യമുണ്ടോ? പണ്ട് കാലത്ത് ഇമാതിരി പ്രവൃത്തി ചെയ്യുന്നവർക്ക് കേരളം കൊടുക്കുന്ന ഒരു പേരുണ്ട്, അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഏതാണ്ട് ആ പ്രവൃത്തി തന്നെയാണ് ഇവരിപ്പോൾ ചെയ്യുന്നത്. ഇവരുടെ വാദങ്ങളൊന്നും ശരിയല്ല. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ കമ്മ്യൂണിറ്റി തന്നെ ഉള്ള ആളാണ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പോൺ ആർട്ടിസ്റ്റ്. അറിയാമല്ലോ എല്ലാവർക്കും. അവരെ അറിയാത്തവർ ഈ ലോകത്താരുമില്ല. അവരുടെ പേര് മിയ ഖലീഫ എന്നാണ്. അവരെ എല്ലാവർക്കും അറിയാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇമാതിരി ആൾക്കാരുണ്ട് ആ കമ്മ്യൂണിറ്റി. പക്ഷേ ആ കമ്മ്യൂണിറ്റി നല്ല കമ്മ്യൂണിറ്റി, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഇത്തരം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രശ്നവുമില്ല. അതുപോലെയാണ് ഇവർ നേരെ ഇങ്ങോട്ട് വന്ന് ഒരു ഹിന്ദുവിൻ്റെ പേര് സ്വീകരിച്ചു, പക്ഷെങ്കിൽ ഒരു ഇല്ല ഒരു ജാതിപ്പേരൂടെ അതിനകത്ത് കയറ്റിവെച്ചു. അങ്ങനെ ജാതിപ്പേരൊരിക്കലും വരത്തില്ല, മതം മാറാം എന്നാണ് ഇതിനകത്ത് വിമർശകർ പറയുന്നത്. യഥാർത്ഥത്തിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും വേദവിധി പ്രകാരം അവരുടെ കർമ്മം കൊണ്ടാണാകുന്നത്. ഒരു വീട്ടിൽ തന്നെ ഈ നാല് പേരുമാകാം. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒരു വീട്ടിൽ തന്നെയാകാം. അത് വേദത്തിൽ വളരെ വ്യക്തമായിട്ട് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതും പഠിക്കാനുള്ള ത്വരയുള്ളതും മനുഷ്യനൊക്കെ ബ്രാഹ്മണൻ. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ രാജ്യകാര്യങ്ങളിൽ താല്പര്യമുള്ളവൻ ക്ഷത്രിയൻ. യുദ്ധത്തിന് പോകുന്നവനും ഭരിക്കുന്നവനും എല്ലാം ക്ഷത്രിയ കുലജാതികളാണ്. വൈശ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാരൻ. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നിലും പെടാത്തവരെന്നേ അർത്ഥമുള്ളൂ. ഈ ശൂദ്രനെ ബ്രാഹ്മണനാകാം, പ്രവൃത്തി മാറ്റിയാൽ മാത്രം മതി. പിന്നെ കർമ്മം കൊണ്ട് ഈ പറയുന്ന ജാതികൾ വരുന്നു. അതായത് ഞാൻ നായർ കമ്മ്യൂണിറ്റി പെട്ട ആളാണ്, നാളെ നാളെന്ന് പറഞ്ഞ് ഞാൻ ബാർബർ പണിക്ക് പോവുകയാണെങ്കിൽ ഞാൻ ബാർബറായി മാറും. ഞാൻ ആചാര്യ പണിക്ക് പോകാനേ ആചാര്യനായി മാറും. അതിനെന്താണ്? അങ്ങനെയാണ് നമ്മുടെ ഈ ജാതി വ്യവസ്ഥകളൊക്കെ വന്നത് തന്നെ. അങ്ങനെയാണ് എല്ലാ മനുഷ്യ സൃഷ്ടിയായ കാര്യങ്ങളാണ്. ഇതിനൊന്നും പ്രത്യേകതയൊന്നുമില്ലെന്ന് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഈ മാധ്യമങ്ങൾ ഇത്തരക്കാരെ, അത് അധമ പ്രവൃത്തി ചെയ്യുന്നവരെ ഈ മഹത്വവൽക്കരിച്ച് കാണിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. നമ്മുടെ പെൺകുട്ടികളെല്ലാം നല്ല ബ്രില്യൻ്റാണ്, എല്ലാം നല്ല കഴിവുള്ളവരാണ്, പലരും ആണുങ്ങളെ കവച്ചു വെക്കാൻ തക്കോളം മിട്ടും മിടുക്കന്മാരാണ്. എല്ലാ മേഖലയിലും സ്ത്രീകളുടെ വ്യാപിച്ചു കഴിഞ്ഞു. അവരിൽ നല്ല നൃത്തം ചെയ്യുന്നവരുണ്ട്, അവർ യൂട്യൂബിൽ അത് കൊടുക്കുന്നു. ചിത്രകാരന്മാരുണ്ട്, പാട്ടുപാടുന്നവരുണ്ട്. അതിശയിക്കുന്ന വിധത്തിൽ നമ്മുടെ പ്രൊഫഷണൽ സംഗീതജ്ഞരെയൊക്കെ കടുത്തി പെട്ടുന്ന രീതിയിൽ പാട്ടുപാടാൻ അറിയാവുന്ന നല്ല ഒന്നാന്തരം പ്രതിഭകളായിട്ടുള്ള പെൺപിള്ളേരുണ്ട്. അവരങ്ങനെ യൂട്യൂബിൽ അവരുടെ പ്രതിഭ തെളിയിച്ചുകൊണ്ട് അവർ ചിലപ്പോൾ പണം ഉണ്ടാക്കുമായിരിക്കാം, പ്രസക്തി നേടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇമാതിരി കാര്യങ്ങളിൽ ഒരു കഴിവുമില്ലാത്ത ടീമുകളാണ് ഇങ്ങനെ തുണിയഴിച്ചിട്ട് അഴിഞ്ഞാടുന്നത്. അവർക്കൊക്കെ ഇന്ന് സമൂഹം ഒരു ക്രെഡിറ്റ് കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സണ്ണി ലിയോൺ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കുത്തിയ ആളാണ്. ട്രെയിൻ പിടിച്ച ആൾക്കാർ വരും. അങ്ങ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ എറണാകുളത്തേക്ക് ആൾക്കാരെത്തും. കാരണം ഇവളെ ഒന്ന് കാണുക, എന്താ കഥ?
പണ്ട് ഈ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ക്രെഡിറ്റ് കൊടുത്താണ് നമുക്കറിയാം സരിതാ നായർ. സരിതാ നായർ സോളാർ വിഷയത്തിൽ 10 വർഷം മുമ്പ് കാണിച്ചു കൂട്ടിയത് ഇന്ത്യയിലെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ ഭയങ്കരമായിട്ട് മലീമസമാക്കിയില്ലേ? ആ സ്ത്രീ ഒരാൾ വച്ചു വെച്ച കാര്യങ്ങൾ, അതിനകത്ത് ലൈംഗിക ആരോപണങ്ങളില്ലേ? അവരെ വിളിച്ച് നേരെ കയറ്റിവിട്ട് അവരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു, ന്യൂസ് അവറിൽ ചർച്ചയ്ക്ക് വരുന്നു, അവരെ പ്രധാന ഈ പറയുന്ന കലാപരിപാടികൾക്കൊക്കെ മുഖ്യ അതിഥികളായിട്ട് വരുന്നു. അങ്ങനെ ഈ റിയാലിറ്റി ഷോയുടെയൊക്കെ അതിഥിയായിട്ട് ഈ പറയുന്ന ഈ സരിതാ നായരെത്തി. അതുപോലെ ഈ സ്ത്രീയും മാറുകയാണ്, പ്രസക്തി മാറുകയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികളും ചിന്തിക്കില്ലേ, എനിക്കൂടി ഈ രീതിയിൽ പോയാൽ പ്രസക്തി കിട്ടുമെന്ന്? എനിക്ക് കിട്ടുന്ന കുപ്രസിദ്ധിയല്ല സുപ്രസിദ്ധിയാണെന്നൊരു തിരിച്ചറിവ് വരുന്നാൽ ചിലരെങ്കിലും, അത് എല്ലാവരും അല്ല, ചിലരെങ്കിലും ഈ ഒന്നിൽ പെട്ടുപോകില്ലേ? ഇതിൻ്റെ ഒരു കാര്യം നമുക്ക് ചിലർക്ക് അറിയാമായിരിക്കും. 1980 കാലഘട്ടത്തിലെ ഒരു രസകരമായ കഥ, മാധ്യമപ്രവർത്തകർ തന്നെ വരച്ചു വെച്ച ഒരു സംഭവമാണ്. അതായത് നീന ഗുപ്ത എന്നൊരു രണ്ടാംകട നടി, രണ്ടാംകട നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രധാന നടിമാരിൽ വരുന്ന ആളല്ല ഈ 1980 കാലഘട്ടങ്ങളിൽ നീന ഗുപ്ത. ഈ നീന ഗുപ്ത എളുപ്പെന്ന് പ്രസക്തയായി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ വിവിയൻ റിച്ചാർഡുമായിട്ടുള്ള ബന്ധം. ഈ വിവിയൻ റിച്ചാർഡ് പോത്ത് അവർ പലയിടത്തും ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. വെസ്റ്റ് ഇൻഡീസ് ടീം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ടീമിനോടൊപ്പം ഈ നീനാഗുപ്തയും, ഈ നീനാഗുപ്തയുമായിട്ട് അവർ പല ഹോട്ടലുകളും സന്ധിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഇത് ഗോസിപ്പ് കോളങ്ങളിൽ വാർത്തയായിട്ട് വരാറുമുണ്ട്. ഓർക്കാപ്പുറത്ത് ഒരു സുപ്രഭാതത്തിൽ ഈ നീനാഗുപ്ത അങ്ങ് ഗർഭിണിയായി. നീന ഗുപ്ത ഗർഭിണിയായി. അക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവില്ലാതെ ഗർഭിണിയാകുക എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ ഒന്നറിയാമല്ലോ. നമ്മുടെ സമുദായത്തിലെ ഒരു ഗ്രാമത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ഒരാൾ ഭർത്താവില്ലാതെ ഒരു സ്ത്രീ അവരുടെ കഷ്ടകാലത്തിന് അവർ ഗർഭിണിയായെന്നിരിക്കട്ടെ, നമ്മുടെ സമൂഹം അവരെ പിഴച്ചു പെറ്റ ആളെന്നൊരു മുദ്ര കുത്തും. ആ അതിൽ നിന്നുണ്ടാകുന്ന സന്തതികൾക്ക് പോലും, തലമുറകൾക്ക് പോലും ഇത് ഈ ഒരു പദം വാദമാകും. എന്തൊരു കഷ്ടമാണ്! അങ്ങനെ പക്ഷേ നീനാഗുപ്ത ഗർഭിണിയായപ്പോൾ പുരുഷ മേധാവിത്വത്തിനെതിരെ അവൾ ചൂണ്ടിയ വിരൽപ്പാടായി ഈ ഗർഭത്തെ കണക്കാക്കി. ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ സക്സസ് പോലുള്ള മാസികയുടെ കവർ ചിത്രമായി മാറി. ബുദ്ധിമതിയായ, അതായത് ഈ പ്രതികരിക്കുന്ന പെൺകുട്ടി ആയിട്ട് നീനാഗുപ്തയെ ചിത്രീകരിച്ചു. പെൺകുട്ടിയല്ല, അവർക്ക് കുറെ പ്രായമുണ്ട്. അത് തന്നെ, എന്തായാലും കൊള്ളാം. ആരാണ് ഈ കുട്ടിയുടെ പിതാവ്? ഇത് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂ ക്യൂ നിൽക്കുകയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ. ആരാണ് ഈ കുട്ടിയുടെ, ഈ ഗർഭത്തിൻ്റെ ഉടമ ആരാണ്? എന്ത് ചെയ്താൽ ഈ നീനാഗുപ്ത പറയില്ല, തല്ലിക്കൊന്ന പറയില്ല. അവസാനം എല്ലാവർക്കും അറിയാം വിവിയൻ റിച്ചാർഡിൻ്റെ സന്തതി ആയിരിക്കും ഇതെന്ന്. പക്ഷേ തെളിവില്ല, നീനാഗുപ്ത പറയുന്നില്ല. ഒടുവിനെന്താ സംഭവിച്ചത്? കൃത്യസമയത്ത് തന്നെ നീനാഗുപ്ത പ്രസവിച്ചു. ഈ കാപ്പിരി ഒരു കുട്ടി, കറുത്ത ഒരു കുട്ടി, കാണാനൊക്കെ ഇടമൊക്കെ ഉള്ള ഒരു കുട്ടി, വിവിയൻ റിച്ചാർഡാണ് തന്താ എന്നുള്ളത് ഈ പറയുന്ന സംസാരവും ചില ഗോസിപ്പ് കോളങ്ങളിലൊക്കെ വരും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ കണ്ട പ്രഗൽഭരായ ഒരു മാധ്യമപ്രവർത്തകൻ യഥാർത്ഥ തന്തയാരാന്ന് കണ്ടെത്താൻ അദ്ദേഹം ഒരു എന്താണ് പറയുന്നത്, ഒരു തപസ്യാടീനെ. നിങ്ങൾക്കറിയാം 1980 കാലഘട്ടങ്ങളിൽ അന്ന് നമുക്ക് ദൂരദർശനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ദൂരദർശനിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള രണ്ട് പരിപാടി ഉണ്ടായിരുന്നു. ഒന്ന് വേൾഡ് ദിസ് വീക്ക്, പ്രണാബ് റോയിയുടെ NDTV വേൾഡ് ദിസ് വീക്ക്. മറ്റേത് പ്രദീഷ് നന്ദി ഷോ, പ്രമുഖ ചലച്ചിത്രകാരനും അതുപോലെ തന്നെ ഈ പറയുന്ന ഇല്ലസ്ട്രേറ്റഡ് വീക്കിലൂടെയും ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ എഡിറ്ററായിട്ടിരുന്ന ഒരു ചിത്രകാരൻ കൂടിയായ പ്രദീഷ് നന്ദിയുടെ പ്രദീഷ് നന്ദി ഷോ. ഇത് വളരെ ശ്രദ്ധേയമായിരുന്നു. രണ്ടു മൂന്ന് കാരണമാണ് ശ്രദ്ധേയമായ കാരണം. നല്ല ഒന്നാന്തരം ഗ്രാഫിക്, നല്ല അവതരണം, ഇതൊക്കെയാണ് അതിനകത്തെ കാരണം. പ്രദീഷ് നന്ദിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഗംഭീര പ്രൗഢിയുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഈ സ്ത്രീയുടെ ഗർഭം തിരക്കുക അല്ലെങ്കിൽ നടന്ന 4 വർഷമാണ്. ഗർഭത്തിൻ്റെ ഉടമ ആരായിരുന്നു, ഈ കുട്ടിയുടെ അച്ഛൻ ആരായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം 4 വർഷം ഇതിന് പുറകെ ആയിരുന്നു. അവസാനം ഈ കുട്ടി വളർന്നു, 4-5 വയസ്സായി, ഒന്നിക്കൊണ്ട ചേർത്തു, പുറകെ ഇങ്ങേരി എന്നു, രേഷനും നോക്കി, തന്തയുടെ പേരത്തിൽ വിമിയോൻ റിച്ചാർഡ് എഴുതി കാണിച്ചിരിക്കുന്നു. പുള്ളിക്ക് സന്തോഷമായി, എക്സ്ക്ലൂസീവ് വാർത്ത, നീനാഗുപ്തയുടെ പിതാവിനെ കണ്ടെത്തിയിരിക്കുന്നു, അതായത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ വിമിയോൻ റിച്ചാർഡ്. എന്നെ എക്സ്ക്ലൂസീവ് ആണെന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു കഷ്ടമാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. അവരെ ഈ ഇങ്ങനെ കാണിക്കുന്ന അഥവാ പ്രവൃത്തി ചെയ്തോളെ ഇതേ രീതിയിൽ മഹത്വവൽക്കരിച്ച് കാണിക്കുന്ന ഇന്നത്തെ ഈ മാധ്യമ പ്രവർത്തന സംസ്കാരം ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ ദ്രോഹം ചെയ്യും. ഇവർക്കൊക്കെ ഈ പറയുന്ന ക്രെഡിറ്റ് കൊടുക്കുന്നത് ഏറ്റവും വലിയ അനീതിയാണ്. കാരണം വളർന്നു വരുന്ന സമൂഹത്തെ തെറ്റായ രീതിയിൽ നയിക്കാനുള്ള കാരണമാകും. ഇത് മനസ്സിലാക്കിയെന്നുള്ളത് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം.